हलो स्टूडेंट कई वर्चल फील्ड विसीट वीडियो नाहन और सर्वीस सेंटर अगर सर्वीस विधेयक स्टेप्स कंकाम इन नाम ऑटोमोबाइल टूल्स एंड इक्विपमेंट्स सेल षापिले और सर्वीस टेक्नीशियन संबंधी करत अर्क शीति सहायक टूल्स एंड इक्विपमेंट्स ना ब्रांडेड आय टूल्स और सर्वीस टेक्नीशियन ऐटों उचित निूट और टूल बॉक्स कीप वीटलो निलो टूल बॉक्स अत्यावश्यम वे टूल टूल बॉक्स कीप നിങ്ങളുടെ വീട്ടിലെ വാഹനങ്ങളിൽ ഉണ്ടാവുന്ന റിപ്പയേഴ്സും മറ്റും ശരിയാക്കാൻ അതോടൊപ്പം തന്നെ അത് നിങ്ങൾക്ക് എന്നും ഒരു ഉപകാരമായിട്ട് കൂടെ ഉണ്ടാവും അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ ടൂൾസ് പുതിയ ടൂൾസ് നമ്മൾ വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ യൂസ്ഡ് ടൂൾസ് ആണ് കാണാൻ അല്ലേ ഇവിടെ നിങ്ങൾ പുതിയ ടൂൾസ് നിങ്ങളുടെ ഷോപ്പിൽ നേരിട്ട് കാണാം പിന്നീട് അതിന്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അധ്യാപകർ നേരിട്ട് കാണിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സിനെ കുറിച്ച് നന്നായി മനസ്സിലാകും എന്തായാലും ഈ ഒരു ഷോപ്പ് നിങ്ങൾ നേരിട്ട് ഈ അവസരത്തിൽ കാണാൻ പറ്റുന്നതിനാൽ നമ്മളൊരു വെർച്വൽ ഫീൽഡ് വിസിറ്റാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ശ്രദ്ധയോടുകൂടി വീഡിയോ കാണുക പറയുന്ന കാര്യങ്ങൾ ഒരു സെയിൽസ്മാൻ പറയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു ടെക്നീഷ്യൻ ലെവലിലെ ചില അപാകതകൾ ഉണ്ടാവാം എങ്കിലും നിങ്ങളത് വ്യക്തമായി കാണുക എന്നിട്ട് ടീച്ചേഴ്സുമായിട്ട് ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സുമായിട്ട് താരതമ്യം ചെയ്യുക കാര്യങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നമസ്കാരം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ടൂൾസ് ഇൻഡിക്കേറ്റർ എന്ന ഒരു ഷോപ്പിലാണ് നമ്മൾ ഈ AST വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ITI എന്നീ സ്ഥാപനങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു ഷോപ്പിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ആ ഷോപ്പിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ് കാണുന്നത് നമ്മളിവിടെ കാണുന്നത് വർക്ക്ഷോപ്പുകളിൽ ദൈനംദിനമായി യൂസ് ചെയ്യുന്ന ടൂൾസ് ആൻഡ് എക്യുപ്മെൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ ദൃശ്യത്തിൽ കാണുന്നത് വർക്ക്ഷോപ്പിന് ആവശ്യമായ നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ തരത്തിലുള്ള ടൂൾസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോരോ ഐറ്റങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാധാന്യമുള്ളതും വർക്ക്ഷോപ്പുകളിൽ യൂസ് ചെയ്യുന്നതും ആണ് നമ്മളിവിടെ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് കംപ്രസറിനെ കുറിച്ചാണ് ഇതാണ് കംപ്രസർ കംപ്രസർ നമ്മൾ യൂസ് ചെയ്യുന്നത്
വർക്ക്ഷോപ്പുകൾ പെയിൻ്റ് അടിക്കാനും നമ്മുടെ വാഹനങ്ങളുടെ ടയറുകളിൽ എയർ അടിക്കാനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ കംപ്രസറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 135 ലിറ്റർ കപ്പാസിറ്റി ഉള്ള കംപ്രസറാണ്. ഇതിൻ്റെ മോട്ടർ എന്ന് പറയുന്നത് 1.5 HP കംപ്രസറാണ്. പിന്നെ നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് വീൽ ചോക്കാണ്. ഇതാണ് വീൽ ചോക്ക്. ഇത് നമ്മൾ വണ്ടികളിൽ സപ്പോർട്ടിന് വേണ്ടി, ടയറുകളിൽ സപ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇത്. നമ്മളിനി അടുത്തതായി പരിചയപ്പെടുന്നതാണ് ഹൈഡ്രോളിക് പ്രസ്. ഇത് നമ്പർ 2 ആണ് ഇതിൻ്റെ സൈസ്. നമ്മൾ ഈ വണ്ടികളുടെ എന്തെങ്കിലും ബെയറിങ്സൊക്കെ ജാമാകുന്ന സമയത്ത് ഈസിയായിട്ട് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ഇത്. നമ്മൾ അടുത്തതായി പരിചയപ്പെടുന്നതാണ് ക്രീപ്പർ. നമ്മൾ ഈ വണ്ടികളൊക്കെ കേടുവരുന്ന സമയത്ത് അടിയിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടി നമ്മൾ കടന്ന് വണ്ടിൻ്റെ അടിയിൽ പോയി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണിത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് ഗംബൂട്ട്. നമ്മളിത് വർക്ക്ഷോപ്പുകളിൽ ഓയിൽ ഗ്രീസ് എന്നിവ ഉള്ള സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണിത്. അടുത്തതായി പരിചയപ്പെടുന്നത് സേഫ്റ്റി ഹെൽമെറ്റ്. ഈ സേഫ്റ്റി ഹെൽമെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്യാപ്പായിട്ട് തലയിൽ എന്തെങ്കിലും നമ്മുടെ തലയ്ക്ക് എന്തെങ്കിലും ആഘാതങ്ങളോ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് സേഫ്റ്റി ബെൽറ്റിൻ്റെ ഉപയോഗം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഈ ബിൽഡിങ്സിലൊക്കെ കുത്തനെയുള്ള ഭാഗങ്ങളിൽ സേഫ്റ്റിയിൽ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സേഫ്റ്റി ഹെൽമെറ്റ്. നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നതാണ് മോട്ടറൈസ്ഡ് ബെഞ്ച് ഗ്രൈൻഡർ. ഇതിൻ്റെ കപ്പാസിറ്റി പറയുന്നത് 0.5. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ടൂള് ഗ്രൈൻഡ് ചെയ്യാൻ, വലിയ ടൂളിനെ ഗ്രൈൻഡ് ചെയ്ത് ചെറുതാക്കാനും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണിത്. നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് മോട്ടറൈസ്ഡ് ബ്ലോവർ. നമ്മൾ ഈ പൊടികളൊക്കെ തട്ടിക്കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണിത്. ഇനി അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നതാണ് ഇയർ പ്ലഗ്. നമ്മൾ ഈ വർക്ക്ഷോപ്പുകളിൽ ഒരു ഓവർ സൗണ്ട് വരുന്ന സമയത്ത് അതിനെ ത്വരിതപ്പെടുത്തുന്ന ഒരു ടൂളാണിത്. അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് സേഫ്റ്റി ഗൂഗിൾസ്. നമ്മൾ വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് സേഫ്റ്റി നൽകുന്ന ഒരു വസ്തുവാണിത്. അടുത്തതായി പരിചയപ്പെടുന്നത് സേഫ്റ്റി ഹാൻഡ് ഗ്ലൗസ്. നമ്മൾ ഈ വർക്ക്ഷോപ്പുകളിൽ ഗ്രീസ്, ഓയിൽ എന്നിവ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സേഫ്റ്റി ആയിട്ട് ഗ്രിപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത്. ഇതിൻ്റെ പേരാണ് ഡിജിറ്റൽ ടാക്കോമീറ്റർ. നമ്മൾ വണ്ടികളിൽ എൻജിൻ്റെ ഈ ടൂളിൻ്റെ ഉപയോഗം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളിലെ എൻജിനിലെ RPM നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണിത്. നമ്മളിതിന് അടുത്തതായി പരിചയപ്പെടാൻ പറയുന്നത് പ്രിക് പഞ്ച്. പിന്നെ അടുത്തത് സെൻറ്റർ പഞ്ച്, രണ്ട് തരം ചിസിൽ. ഇതിൻ്റെ പേരാണ് അമീറ്റർ, ഇത് വോൾട്ട് മീറ്റർ, ഇത് മൾട്ടിമീറ്റർ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡയൽ ഗേജ്. അതിനുള്ള സ്റ്റാൻഡാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നതാണ് ഹൈഗ്രോമീറ്റർ. ഇത് ഡിജിറ്റൽ ടൈപ്പാണ്. ഇനി അടുത്തതായി കാണാൻ പോകുന്നത് ഡിജിറ്റൽ ക്ലാമ്പ് മീറ്റർ. നമ്മളിപ്പോൾ ഇനി അടുത്തതായി കാണുന്നത് ടോർക്ക് ഗേജ്. നമ്മൾ വണ്ടികളിലെ വീലിൻ്റെ നട്ടക്ക ബോക്സ് ഉപയോഗിച്ച് ഈസിയായി അഴിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരുതരം ടൂളാണിത്. ഇത് പല ടൈപ്പിലും വരാറുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാമറ്, 500 gram ബോൾ പിൻ ഹാമറാണ്. നമ്മളിനി അടുത്തതായി കാണുന്നത് പ്ലാസ്റ്റിക് ഹാമർ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 48-in-1 സോക്കറ്റാണ്. ഇത് 48 degree ഏത് എങ്ങനെ 360 degree എങ്ങനെ വേണമെങ്കിലും നമുക്ക് ബോക്സായി യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവറാണ്. പല സൈസിലുള്ള പല വണ്ണത്തിലുള്ള സ്ക്രൂ ഡ്രൈവേഴ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കട്ടിംഗ് ബ്ലേഡ്,
സൈഡ് കട്ട വാട്ടർ പ്ലംബയർ രണ്ടു തരം സർക്കിൾ പെയർസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സർക്കിൾ പെയർസ് ഇത് സ്ക്രൂ സ്പാനർ സ്ക്രൂ സ്പാനർ പല സൈസിലും വരാറുണ്ട് അടുത്തായി കാണുന്നത് വൈസ് ഗ്രിപ്പ് പെയർ നമ്മൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രിപ്പ് ചെയ്തിട്ട് അഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണിത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോങ് അല്ലെങ്കിൽ സെറ്റ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വെർനിയർ കാലിപ്പർ ഇത് രണ്ടു തരം വരാറുണ്ട് ഡിജിറ്റൽ ആൻഡ് ഓർഡിനറി ഇത് ഓർഡിനറി വെർനിയർ കാലിപ്പറാണ് നമ്മൾ നമ്മുടെ നമ്മുടെ ഒരു ബോൾട്ട് ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾ ബോൾട്ടിൻ്റെ അക്വറൻസ് സൈസും അതിൻ്റെ വണ്ണവും കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു ടൂളാണിത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈക്രോമീറ്ററാണ് നമ്മൾ ഏതൊരു വസ്തുവിൻ്റെയും അക്വറൻസിയായ തിക്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണിത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡയൽ ബോർ ഗേജാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നതാണ് പിസ്റ്റൺ റിംഗ് കംപ്രസർ നമ്മളെ വണ്ടികളിലെ പിസ്റ്റണുമെല്ലാം അഴിക്കുവാൻ യൂസ് ചെയ്യുന്ന ഇതിൻ്റെ പേരാണ് പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡർ അടുത്തതായി കാണാൻ പോകുന്നത് ഫീലർ ഗേജ് ഇത് സ്റ്റെഡ് പുള്ള ഇത് വയർ ബ്രഷ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നതാണ് ബെയറിംഗ് പുള്ളർ ഇത് ത്രീ ലെഗ് പുള്ളറാണ് ഇത് പല സൈസിലും വരാറുണ്ട് നമ്മൾ ഈ വണ്ടികളിലെ ബെയറിങ്ങും അതേപോലെ തന്നെ ബെയറിങ് അതേപോലെ തന്നെ നമുക്ക് അഴിക്കാൻ പറ്റാത്ത ഭാഗത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണിത് അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നതാണ് അഡ്ജസ്റ്റബിൾ ഹാക്സ് ഓഫ് റൈൻ ഇത് മൂന്ന് തരം ഓവൽ ക്യാൻ ഇത് ഗ്രീസ് ഗൺ നമ്മൾ വണ്ടികളിൽ ഗ്രീസ് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണിത് ഇപ്പോൾ കണ്ടുപിടിക്കുന്നതാണ് പൈപ്പ് റിഞ്ച് രണ്ടു തരം പൈപ്പ് റിഞ്ചാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അടുത്തതായി കണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെയിൻ ടൈപ്പ് ഫിൽട്ടർ റിഞ്ചാണ് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിൽറ്ററെല്ലാം അഴിക്കുവാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഇത് മുമ്പും ഇതേപോലത്തെ ഒരു ടൂൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹൈഡ്രോമീറ്റർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കോമ്പിനേഷൻ ഈ സ്പാനറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം റിങ്ങും ഒരു ഭാഗം ഓപ്പൺ എൻഡും ആയിരിക്കും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിംഗ് സ്പാനർ ഇത് ഡബിൾ ആൻഡ് സെറ്റ് ഇത് ബോക്സ് സ്പാനർ സെറ്റ് ഈ ബോക്സ് സ്പാനർ സെറ്റിൽ ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെയുണ്ട് ഇതാണ് റാറ്ററ്റ് ഇത് എക്സ്റ്റെൻഷൻ ഇത് ടീ റാഡ് ഇതും ഒരു എക്സ്റ്റെൻഷനാണ് ഇതൊരു പ്ലഗ് ബോക്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രോസ് വീൽസ് പറയുന്നത് നമ്മൾ വണ്ടികളിലെ ടയർ അഴിക്കുവാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണിത് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 17, 18, 19, 21 എന്നീ മൂന്ന് നാല് സൈസുകളിലാണ് ഇത് വരുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാഫ് റൗണ്ട് ഫയൽ നമ്മൾ വണ്ടികൾ പഞ്ചറാവുന്ന സമയത്ത് ടയറുകളിലെ പല പിസിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉരച്ച് കളയുവാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണിത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റൗണ്ട് ഫയൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എയർ പമ്പ് വിത്ത് ഡിജിറ്റൽ ഇൻഫ്ലേറ്റർ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിംഗ് ലൈറ്റ് നമ്മളിപ്പോൾ കാണുന്നതാണ് എയർ ഇമ്പാക്റ്റ് ബ്രിഞ്ച് സെറ്റ് ഇത് നമ്മൾ കംപ്രസറിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണിത് വണ്ടികളിലെ ടയറിലെ ബോൾട്ടുകൾ ഈസിയായി അഴിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണിത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മെഷറിംഗ് ടേപ്പ് ഇത് 15 മീറ്റർ ടേപ്പ് ഇത് 5 മീറ്റർ പല സൈസിലും വരാറുണ്ട് ഇത് സ്റ്റീൽ റോഡ് ഇപ്പോൾ കാണുന്നതാണ് സ്റ്റീൽ റോഡ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മെഷീൻ്റെ പേരാണ് വാൾക്കനൈസിംഗ് മെഷീൻ നമ്മൾ ടയറിൽ പഞ്ചറാകുന്ന സമയത്ത് അതിന് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷറാണ് ഇത് നമ്മൾ ഫയറാകുന്ന സമയത്ത് ഈ ഇൻഡസ്ട്രീസോ അതോ വീടുകളായാലും എന്തൊരു പർപ്പസിനും തീ പിടിക്കുന്ന സമയത്ത് ആ തീയെ അണയ്ക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസാണിത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 2 ടൺ ഹൈഡ്രോളിക് ജാക്കി നമ്മൾ ഈ വർക്ക്ഷോപ്പുകളിലെല്ലാം ദൈനംദിനം കണ്ടുപിടിക്കുന്ന ഒരു സാധനമാണിത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 2 ടൺ വണ്ടി വർക്ക്ഷോപ്പുകളിൽ പണിയെടുക്കുന്ന സമയത്ത്
ജാക്കി പൊക്കിയതിനു ശേഷം സപ്പോർട്ടിങ്ങായി യൂസ് ചെയ്യുന്ന ടൂളാണിത്. നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് ബോട്ടിൽ ടൈപ്പ് ഹൈഡ്രോളിക് ജാക്കിയാണിത്. ഇതിൻ്റെ കപ്പാസിറ്റി വന്നാൽ ഇപ്പോൾ കണ്ടുപിടിക്കുന്നത് 10 ടണ്ണിന്. പല ടണ്ണേജുകളിലും ഇത് വരാറുണ്ട്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ വണ്ടി പുള്ളി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ ഒരു ടൂളാണിത്. നമ്മൾ അടുത്തതായി കാണുന്ന ടൂളാണിത് 2 ടണ്ണിൻ്റെ ഹൈഡ്രോളിക് മിനി ടൈപ്പ് ജാക്കിയാണ്. ഇത് നമ്മൾ ചെറിയ പർപ്പസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബാറ്ററി ചാർജർ. നമ്മളുടെ വണ്ടികളിലെ ബാറ്ററി ഡൗൺ ആകുന്ന സമയത്ത് ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസാണത്. ഈ ബാറ്ററി ചാർജറിൽ പല ടൈപ്പും വരാറുണ്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറ്റ് എ ടൈം 12 വോൾട്ട് ഉള്ള 4 ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണിത്. നമ്മൾ അടുത്തതായി കാണുന്നതാണ് ബാറ്ററി ടെസ്റ്റർ. നമ്മൾ ഈ ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണിത്. ബാറ്ററി നല്ലതാണോ അതോ ചീത്തയായോ എല്ലാം ഇതിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നതാണ് ബെഞ്ച് വൈസ്. നമ്മൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ വർക്ക്ഷോപ്പുകളിൽ എന്തെങ്കിലും അഴിക്കാൻ ഉപയോഗിക്കുന്ന വർക്ക്ഷോപ്പുകളിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് അഴിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണിത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻജിൻ ട്രേ. നമ്മൾ വണ്ടികളിലെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓയിലെല്ലാം ശേഖരിച്ച് വയ്ക്കുവാൻ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. ഇപ്പോൾ കണ്ടിരിക്കുന്ന ടൂള് നിങ്ങൾക്ക് പരിചയകരമല്ല, എന്നാലും ഒന്നുകൂടി പരിചയപ്പെട്ടു തരാം. നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നതാണ് മോട്ടറ്. നമ്മളിത് കംപ്രസറിലൊക്കെ സ്ഥിരമായി കാണുന്നൊരു ഡിവൈസ്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ലൈഫ്ബോയ് ആൻഡ് ലൈഫ് ജാക്കറ്റ്. ഇത് നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്നത് ഈ നമ്മൾ ബോട്ടിൽ പോകുന്ന സമയത്ത് വല്ല അപകടം സംഭവിച്ചാൽ നമുക്ക് സേഫായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തുവാണിത്. നമുക്കിനി കുറച്ച് ഹാൻഡ് ടൂൾസുകളെ കുറിച്ച് പരിചയപ്പെടാം. നമ്മുടെ ദൈനം ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്ന കുറച്ച് ടൂൾസിനെ നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ആദ്യമായി പരിചയപ്പെടാൻ പോകുന്ന ടൂളാണ് ഇമ്പാക്ട് ഡ്രിൽ. നമ്മൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മളെ ചുമര് അതേപോലെ തന്നെ ഇരുമ്പ് എന്നിവയിൽ ഹോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീനാണിത്.